അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജനനപ്പെരുന്നാൾ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രവും അതിന്റെ വ്യാഖ്യാനങ്ങളും ധ്യാനാത്മകമായിട്ട് നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം ധ്യാനിക്കാം നിത്യരക്ഷയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വർഗീയമായ സന്ദേശമാണ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരം ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച വലിയ സംഭവമാണിത് ദൈവം രക്തവും മാംസവുമുള്ള മനുഷ്യനായിട്ട് അവതരിച്ച അസുലഭമായ സംഭവം ആദിയിൽ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമാകുവാൻ പരിശ്രമിച്ചു അതിന്റെ ഫലമായി അവൻ പരാജയത്തിൽ പാപത്തിൽ വീണുപോയി ഈ മനുഷ്യനെ ആത്യന്തികമായി ഉദ്ധരിക്കുവാൻ രക്ഷിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കുക പൗരസ്യ സഭയുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് മലങ്കര സഭയിൽ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ഒരു മഹാരഹസ്യമാണ് ദൈവം മനുഷ്യനാകുക മരിക്കുക ഉയർക്കുക ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ് അതിനാൽ പൗരസ്യ സഭയിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ ഒരു രഹസ്യമായിട്ട് ചിത്രീകരിക്കുന്നു മലങ്കര സഭയിലെ ആരാധനക്രമം അനുസരിച്ച് ഓരോ പെരുന്നാളുകൾക്കും അതിൻ്റെതായ ശുശ്രൂഷകളുണ്ട് മനുഷ്യാവതാരത്തിന്റെ മഹത്വം എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രേരിതരായ പുണ്യപിതാക്കന്മാരാൽ എഴുതപ്പെട്ട അർത്ഥസമ്പുഷ്ടവും ദൈവശാസ്ത്ര സമ്പന്നമായ പ്രാർത്ഥനകളാലും ഗാനങ്ങളാലും നിറയപ്പെട്ടതാണ് നമ്മുടെ ആരാധനക്രമം എൽദാ പെരുന്നാളിന്റെ ആരാധനക്രമം യാമപ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ദൈവം മനുഷ്യകുലത്തിന് നൽകിയ രക്ഷാകര പ്രവൃത്തികളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് സ്തുതിക്കുകയാണ് യാമ നമസ്കാരങ്ങളുടെ ലക്ഷ്യം ജനന പെരുന്നാളിന്റെ ശുശ്രൂഷയിൽ സന്ധ്യാപ്രാർത്ഥന രാത്രി പ്രാർത്ഥന പ്രദക്ഷിണം തീ ഒഴിച്ചൽ ശുശ്രൂഷ സ്ലീവ ആഘോഷം വിശുദ്ധ കുർബാന എന്നിവയാണ് ഉൾപ്പെടുന്നത് ഈ ശുശ്രൂഷകളിൽ പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും ഇടയന്മാരോടും വിദ്വാൻമാരോടും ചേർന്ന് യേശുനാഥന്റെ ജനനത്തിൽ നാം പങ്കുപറ്റുകയും അവരോടൊപ്പം നാമും യേശു തമ്പുരാനെ ആരാധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് പൗരസ്യ സഭയുടെ പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ദർശനപ്രകാരം ആരാധനക്രമത്തിലൂടെ കർത്താവിന്റെ രക്ഷണ്യ വ്യാപാരങ്ങളെ അനുസ്മരിക്കുക മാത്രമല്ല ഈ ശുശ്രൂഷയിലൂടെ ആത്മീയമായി നാം ആ സംഭവങ്ങളിൽ പങ്കുവെക്കുകയുമാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ തിരുജനനം രാത്രിയിലാണ് നടന്നത് ആയതിനാൽ ജനന പെരുന്നാളിന്റെ ശുശ്രൂഷയും നാം രാത്രിയിലാണ് നടത്തുന്നത് രാത്രി പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാർമ്മികനും ശുശ്രൂഷകരും വിശുദ്ധ മദ്ദഹായിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാനയുടെ തൂയോബോ അഥവാ ഒരുക്ക ശുശ്രൂഷ നടത്തുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ നടത്തുന്നു കാരണം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ധാരാളം പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രത്യക്ഷമായ പ്രകടനമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ധാരാളം പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളുടെയും വിഷയമാണ് യേശുക്രിസ്തു കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ നിഴലായി നിൽക്കുന്ന ഈ പ്രവചനങ്ങളെ പറ്റി ആ സമയത്ത് പഴയ നിയമ വായനയിലൂടെ നാം ധ്യാനിക്കുന്നു ആദി മാതാപിതാക്കളുടെ പാപത്തിന് ശേഷം സഹസ്രാബ്ദങ്ങൾ തന്നെ രക്ഷകന്റെ വരവിന് വേണ്ടി മനുഷ്യരാശി കാത്തിരിക്കുകയായിരുന്നു പർദീസായിൽ വെച്ച് തന്നെ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു യേശുക്രിസ്തുവിനെ പറ്റി ധാരാളം പ്രവചനങ്ങളും സൂചനകളും പഴയ നിയമത്തിലുണ്ട് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും
വിസ്മരണീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും എന്ന യെശയ്യായും അവൻ ബേത്ലഹേമിൽ നിന്ന് വരും എന്ന മീഖാ പ്രവാചകനും പ്രവചിച്ചു പഴയ നിയമ വായനയ്ക്ക് ശേഷം കാർമ്മികനും ശുശ്രൂഷകരും സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ മദ്ഭായിൽ നിന്നിറങ്ങി നമസ്കാരമേശയുടെ മുമ്പിൽ വന്ന് ശുശ്രൂഷ മധ്യേ അഗ്നികൂപത്തിൽ നിക്ഷേപിക്കുവാനുള്ള കുന്തിരിക്കം തൃത്തനാമത്തിൽ ആശീർവദിക്കുകയെ ശുദ്ധീകരിക്കുന്നു ആശീർവദിച്ച കുന്തിരിക്കം പ്രദക്ഷിണത്തിനിറങ്ങുമ്പോൾ അവ വിശ്വാസികൾക്കായിട്ട് നൽകപ്പെടും സഭ ഒരു തീർത്ഥാടന സമൂഹമാണ് പഴയ നിയമസഭ തേനും പാലും ഒഴുകുന്ന കനാൻ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത വിഭാഗമാണ് ആ സ്ഥാനത്ത് ദൈവം തെരഞ്ഞെടുത്ത പുതിയ നിയമസഭ സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന സംഘമാണ് ഇവിടെ നമുക്ക് സ്ഥിരമായ ഒരു പട്ടണമില്ല ഈ ലോകം നശ്വരമാണ് ഈ താൽക്കാലികമായ കൂടാരവാസം വിട്ടുപേക്ഷിച്ച് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവരാണ് എൽത പെരുന്നാളിൻ്റെ ശുശ്രൂഷയിലെ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം ഇടയന്മാരും വിദ്വാൻമാരും കർത്താവിനെ കാണാൻ പോയ യാത്രയാണ് സൂചിപ്പിക്കുന്നത് ആഘോഷമായ പ്രദക്ഷിണം പടിഞ്ഞാറേ വാതിൽ വഴി ഇറങ്ങി സോറി വടക്കേ വാതിൽ വഴി ഇറങ്ങി പടിഞ്ഞാറേ അറ്റത്ത് കുരിശാകൃതിയിൽ പ്രത്യേകം ഒരുക്കിയ കുഴിയുടെ സമീപത്തേക്ക് നീങ്ങുന്നു ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക ആദ്യം നാം ചിന്തിച്ചതുപോലെ ഇതൊരു വലിയ രഹസ്യമാണ് അതേസമയം തന്നെ ഏറ്റവും വലിയ കഷ്ടാനുഭവം തന്നെയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക എന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ത്യാഗമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുജനനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാം കുരിശാകൃതിയിൽ കുഴിയുണ്ടാക്കി അതിൽ തീ കത്തിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് കുരിശാകൃതിയിലാണ് നാം കുഴിയുണ്ടാക്കുന്നത് കാരണം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തന്നെ ഏറ്റവും വലിയ കുരിശായിരുന്നു കഷ്ടപ്പാടായിരുന്നു ത്യാഗമായിരുന്നു അതിൻ്റെ സൂചനയാണ് നാം അങ്ങനെ ചെയ്യുന്നത് കുഴിയുടെ സമീപത്തെത്തിയാൽ ഉടനെ തന്നെ പ്രൊമയോൻ സദറ വായിക്കുന്നു ദൈവശാസ്ത്ര പണ്ഡിതനും പരിശുദ്ധനുമായ മറിവാനിയോസ് അഥവാ ജോൺ ക്രിസോസ്റ്റോം സ്വർണ്ണനാവുകാരനായ മറിവാനിയോസ് അദ്ദേഹം പരിശുദ്ധാത്മാവിൽ എഴുതിയ അർത്ഥസമ്പുഷ്ടവും ദൈവശാസ്ത്ര സമ്പന്നവുമായ സദറയാണ് ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം മനുഷ്യാവതാരത്തിൻ്റെ മഹത്വം ഇവയെല്ലാം ഈ സദറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഉദരങ്ങളിൽ ശിശുക്കളെ വളർത്തുന്ന നീ തിരുവിഷ്ടത്താൽ ഉദരത്തിൽ ശിശുവായി തീർന്നു ദാവീദിനെ സൃഷ്ടിച്ച ലോകങ്ങൾക്ക് മുമ്പനായ നീ പുതുതായി ദാവീദിൻ്റെ പുത്രിയിൽ നിന്ന് കാലപൂർണതയിൽ ജനിച്ചു തലമുറകളെക്കാളും വംശങ്ങളെക്കാളും പൂർവികനായ നീ കാലത്തികവിൽ ശിശു എന്ന നിലയിൽ ചെറിയവനായി കാണപ്പെട്ടു ഭൂമിയിൽ മഞ്ഞും മഴയും പൊഴിയിക്കുന്ന നീ സ്ത്രീയിൽ നിന്ന് മാനുഷിക രീതിയിൽ മുലപ്പാൽ നുകർന്നു സ്വശക്തിയാൽ പർവ്വതങ്ങളെ നിലനിർത്തുന്ന നീ ദരിദ്രനായി കല്ലിടാവിൽ കിടന്നു ആകാശവിധാനത്തെ സ്വശക്തിയാൽ വഹിക്കുന്ന നിന്നെ ബാലിക അവളുടെ കൈകളിൽ അനായാസം വഹിച്ചു ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനായ നീ ശീലകളാൽ എളിയവനെ പോലെ പൊതിയപ്പെട്ടു ക്രൂബേന്മാരുടെ മേൽ പ്രബലതയോടെ ആരൂഢനായിരിക്കുന്ന നീ മറിയാമിൻ്റെ ഭുജങ്ങളിൽ ശാന്തമായി ആഘോഷിക്കപ്പെട്ടു നിനക്ക് കാദീഷ് പാടുവാൻ ശ്രോപ്പേന്മാരെ ഉത്തേജിപ്പിക്കുന്ന നിന്നെ ദാവീദിൻ്റെ പുത്രി താരാട്ടുപാടി താലോലിച്ചു അങ്കുലീ ജനനത്താൽ സൃഷ്ടികളെ നയിക്കുന്ന നീ ബേത്ലഹേമിൽ ശിശുവായി മുട്ടിന്മേൽ നീങ്ങി ഈ മനോഹരമായ ഈ സദറായിൽ ദൈവത്തെ അത്ഭുതമായിട്ട് വർണ്ണിക്കുന്നു ഈ സദറായുടെ ഓരോ സ്റ്റാൻസറുടെ അവസാനം ദൈവമേ നീ അത്ഭുതമാകുന്നു എന്ന് ദൈവജനം വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് തുടർന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്ന് വായിച്ചു കഴിയുമ്പോൾ കാർമ്മികൻ കുഴിയുടെ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി തീ കത്തിക്കുന്നു തീ കത്തിക്കുമ്പോൾ വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്ന ഗാനം ആരംഭിക്കും യേശുക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ് കർത്താവ്
എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. സങ്കീർത്തനം 27:1 അങ്ങ് എൻ്റെ ദീപമാണ്, കർത്താവായിരിക്കും നിന്റെ പ്രകാശം. യെശയ്യ 60:19 അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. യെശയ്യ 9:2 അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1:4 അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശം. ആ പ്രകാശത്തെ അന്ധകാരത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ കിരണം ഉദിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്ന് പറയുമ്പോൾ ഈ കുഴിയിലെ തീജ്വാല കത്തിക്കുന്നു. ഈ ശുശ്രൂഷയിലെ അഗ്നി യേശുക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനികൾ വന്ന് യേശുവിനെ സന്ദർശിച്ച് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച് ലോകത്തിൻ്റെ സമഗ്ര വിമോചകനായ യേശുവിൻ്റെ രാജ്യത്വത്തെയും മനുഷ്യത്വത്തെയും പൗരോഹിത്യത്തെയും ഏറ്റുപറഞ്ഞു. അതിൻ്റെ സൂചനയാണ് പൊന്നും മീറയും കുന്തിരിക്കവും. ഈ കുന്തിരിക്കം നാം ഈ കുഴിയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും രാജ്യത്വത്തെയും മനുഷ്യത്വത്തെയും പൗരോഹിത്യത്തെയും ഓരോ വിശ്വാസി ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നു എന്ന കീർത്തനം പാടിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും വിശ്വാസികൾ ഏവരും കുന്തിരിക്കം അഗ്നിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിയും യേശുവിനെ നമ്മെ തന്നെ യേശുവിനായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് സുവിശേഷ വായന പൂർത്തിയാക്കി മൊറാനേശു മിശിക എന്ന കൗമയും എന്ന പ്രാർത്ഥനയും ഒരു കൗമയും ചൊല്ലിയ ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കി പള്ളിയുടെ തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കും. തുടർന്ന് സ്ലീവ ആഘോഷം നടത്തുന്നു. നമ്മൾ ആദ്യം ധ്യാനിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഏറ്റവും വലിയ ത്യാഗമായിരുന്നു. അതുകൊണ്ടാണ് നാം സ്ലീവ ആഘോഷത്തോടുകൂടിയാണ് ക്രിസ്മസിൻ്റെ എൽദായുടെ ശുശ്രൂഷ സമാപിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അത് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും സ്ലീബ ഉയർത്തി ആഘോഷിക്കുമ്പോൾ 9 വൃന്ദം മാലാഖമാരുണ്ട്. അവയെ 3 ഗണമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏലോയെ, മെസോയെ, തഹത്തോയെ. ഏലോയെ എന്നാൽ ഉന്നതത്തിലുള്ള മാലാഖമാർ, മെസോയെ എന്നാൽ മധ്യഭാഗത്തുള്ളവർ, തഹത്തോയെ എന്നാൽ അധോഹ ഭാഗത്തുള്ളവർ. ആ 3 ഗണം മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സ്വർഗീയമായ ശുശ്രൂഷയാണ് സ്ലീബ ആഘോഷം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും ആശംസിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലെ പ്രൊമയോൻ സദറ, സമാധാനത്തിൻ്റെ പ്രാർത്ഥനകൾ, ഹൂത്തോമ, ഇവയെല്ലാം ഈ പെരുന്നാളിൻ്റെതാണ്. ഈ ശുശ്രൂഷകളുടെ എല്ലാം മനുഷ്യാവതാര രഹസ്യത്തിൽ ഒരു വിശ്വാസി പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സമാധാനത്തെ കുറിക്കുവാൻ സുറിയാനി ഭാഷയിൽ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. 1 ശ്ലോമോ എന്നാൽ സമാധാനം. 2 ശൈനോ എന്നാൽ ശാന്തി എന്നർത്ഥം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന അനുഗ്രഹം, കൃപയാണ് ശൈനോ അഥവാ ശാന്തി. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശാന്തി അഥവാ ശൈനോ ഗ്രീറ്റ് ചെയ്യുന്നതാണ് ശ്ലോമോ. ദൈവത്തിൻ്റെ ശാന്തി ആശംസിക്കുന്നതാണ് സമാധാനം എന്നർത്ഥം. ഈ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് അത് നിത്യ നൂതനമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ ശുശ്രൂഷ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മിൽ നാം ആയിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ നടക്കേണ്ട ശുശ്രൂഷയാണ്. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ശുശ്രൂഷ വിരൽ ചൂണ്ടുന്നത്. ക്രിസ്മസിൻ്റെ എൽദാ പെരുന്നാളിൻ്റെ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് 2 തൂണുകളിന്മേലാണ്. 1 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ നൽകി.
രണ്ട് നാം അവനെ നമ്മെ തന്നെ നൽകണം. ഈ ആഹ്വാനത്തോടെയാണ് നമ്മുടെ ശുശ്രൂഷ സമാപിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രത്തിൻ്റെ സത്ത എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു തിരുനാൾ ശുശ്രൂഷ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നമ്മിൽ നിത്യം വന്ന് വസിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ ദൈവത്തിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.